EMS ഓർമ്മകൾക്ക് കാൽ നൂറ്റാണ്ടാകുമ്പോൾ EMS-ന്റെ സന്തത സഹചാരിയായ വേണുവിനുമുണ്ട് സഖാവിനെ കുറിച്ച് പറയാൻ. 1986 മുതൽ EMS മരിക്കുന്നതുവരെയും EMS-ന്റെ കൂടെയായിരുന്നു പി വേണു എന്ന AKG സെന്ററിലെ വേണുവേട്ട്. പോലെ EMS അല്ലാതെ മറ്റാരും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമ്മളുള്ള മറ്റുള്ള ആൾക്കാരുണ്ട്. എന്നാലും EMS-ന് ഒരു പ്രത്യേകതയാണ്. EMS-ന് EMS തന്നെ പകരക്കാരനായിട്ടുള്ള ഒന്നാണ്. ഏലംകുളം മനക്കിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS-നെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് LDF-ന്റെ ഓഫീസ് ചുമതല വഹിക്കുന്ന പി വേണു എന്ന EMS-ന്റെ സന്തത സഹചാരിക്ക് വാക്കുകൾ ഏറെയാണ്. ഇടയ്ക്ക് വാക്കുകൾ മതിയാകാതെയും മുറിഞ്ഞും പോകുന്നുണ്ട്. ഊഷ്മളമായ അച്ഛൻ മകൻ ബന്ധമാണ് തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതെന്ന് വേണുവേട്ടൻ പറയുന്നു. സഖാവിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നിറഞ്ഞ സന്തോഷം. ഒരു ദിവസം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നപ്പോൾ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചപ്പോൾ അവിടെ ഒരാൾ വന്ന് EMS-നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ഒരാൾ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ പേരെന്തോന്ന് വിളിച്ചില്ല, ഓർമ്മയില്ല. ആ എപ്പോൾ വന്നൊക്കെ ചോദിച്ചു. ചോദിച്ചിട്ട് EMS അങ്ങനെ ഇരുന്ന് ഒരു പുള്ളിക്ക് എന്തോ കൊടുക്കണമെന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ എന്നെ വിളിച്ച് വേണു ഒരു 50 രൂപ പുള്ളി കൊടുത്തരേന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് വേറെ സ്വന്തമായിട്ട് കയ്യിലൊന്നും ഇല്ല എന്നുള്ള ആ ഒരു തോന്നലിന്നാണല്ലോ ഇത് ഇങ്ങനെ വരുന്നത്. എന്നെ ആശ വിളിച്ചിട്ട് തരുമ്പോൾ അപ്പോൾ നമുക്കതൊക്കെ ഒരു പ്രത്യേകതയാണ് തോന്നിയിട്ടുള്ളത്. സഖാവിൻ്റെ ഭക്ഷണ കാര്യത്തിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലുമെല്ലാം ഏറെയുണ്ട് വേണുവേട്ടന് പറയാൻ. രാവിലത്തെ ഭക്ഷണത്തിൽ ഇപ്പോൾ 3 ഇഡ്ഡലിയെങ്കിൽ 3 ഇഡ്ഡലി, പുട്ടാണെങ്കിൽ 2 കഷ്ണം, അതിലൂടെ സാമ്പാർ ചട്നി. പക്ഷേ ഇതൊന്നും എരിയില്ലാത്തതായിരിക്കും. ഉപ്പുണ്ടാവും, എരിയുണ്ടാവില്ല. ഉപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതാണ് രാവിലത്തെ ഭക്ഷണം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒന്നുകിൽ മത്സ്യം അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും ഉണ്ടാവും. അത് എവിടെ പോയാലും ഉണ്ടാവും, കഴിക്കുകയും ചെയ്യും. മാംസാഹാരം കഴിക്കും. ചോറക്കം പുസ്തകം വായിച്ചിട്ട് ഉറക്കം വരും ഉച്ചയ്ക്ക്. അവർ ചെന്ന് കിടന്നാൽ 15 മിനിറ്റ് കറക്റ്റായിരിക്കും. 15 മിനിറ്റ് കഴിഞ്ഞ ഉടനെ എണീക്കുക. അത് നല്ല ഉറക്കമായിരിക്കും. കിടന്നുറങ്ങി ഉറങ്ങുകയും ചെയ്യും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ കണ്ണുറും. നമ്മൾ വിളിക്കണ്ട, വിളിക്കുക. ചിലപ്പോൾ പറഞ്ഞിട്ട് പോകും, ഒന്ന് വിളിച്ചേക്കണേന്ന് പറയും. പക്ഷേ നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അതിന് ആ 15 മിനിറ്റ് കറക്റ്റായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ണ് തിരുമി എണീറ്റ് കത്തിലിരിക്കണമായിരുന്നു നമ്മൾ കാണുന്നത്. ആ 15 മിനിറ്റ് EMS ഓർമ്മയായിട്ട് 25 വർഷം പൂർത്തിയാകുമ്പോഴും ഇന്നും മലയാളികളുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മയായി ജ്വലിക്കുകയാണ് EMS എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.